അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ള സഹോദരി സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ രക്ഷയും സമാധാനവും നമ്മളെല്ലാം സദാ വർഷിപ്പിക്കുമാറാവട്ടെ, ആമീൻ. പ്രിയങ്കരനായ അബ്ദുൽ വാഹിദ് വാഴക്കാട് നമ്മുടെ ക്ലാസ് റൂമിൽ ഒരു ചോദ്യം ഉന്നയിച്ചിട്ടുണ്ട്. ഈ ഒരു പോസ്റ്റർ തന്നിരിക്കുകയാണ്, ലൈലത്തുൽ ഖദറിൽ നിർവഹിക്കേണ്ട സ്പെഷ്യൽ സുന്നത്ത് നിസ്കാരം, ഹദീസ് ഇബ്നു അബ്ബാസ് എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നിസ്കരിച്ചാലുള്ള ഗുണം, സകല പാപങ്ങളും പൊറുക്കപ്പെടും. മാഷാ അല്ലാഹ്. നിസ്കരിക്കേണ്ട രൂപം, രണ്ട് റക്അത്ത് നിസ്കരിക്കുക. രണ്ട് റക്അത്തിനും ഫാത്തിഹയ്ക്ക് ശേഷം ഏഴ് തവണ സൂറത്തുൽ ഇഖ്ലാസ് ബ്രാക്കറ്റിൽ കുലുഹു അല്ലാഹു, ശേഷം ആരോടും ഒന്നും സംസാരിക്കാതെ 70 തവണ താഴെ കാണുന്നതും ചൊല്ലുക, അസ്തഗ്ഫിറുല്ലാഹ വ അതൂബു ഇലൈഹ്, ഇത് ചൊല്ലുക എന്നുള്ളതാണ്. എന്നിട്ട് മറ്റുള്ള ഗ്രൂപ്പുകളിലേക്കൊക്കെ ഷെയർ ചെയ്യാൻ പറയുന്നുണ്ട് എന്ന് മാത്രമല്ല, അങ്ങനെ ഷെയർ ചെയ്താൽ ആരൊക്കെ നമസ്കരിക്കുന്നുവോ അവരുടെ നമസ്കാരത്തിൻ്റെ പ്രതിഫലം അവർക്ക് കിട്ടുന്നതുപോലെ നിങ്ങൾക്കും കിട്ടും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ചോദ്യം. പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്കറിയാം ലൈലത്തുൽ ഖദർ എന്ന് പറയുന്നത് 1000 മാസങ്ങളെക്കാൾ പവിത്രതയുള്ള പുണ്യകരമായിട്ടുള്ള ദിവസമാണ്, രാത്രിയാണ്. ആ രാത്രിയിൽ ഇബാദത്തുകൾ നിർവഹിക്കാൻ നമ്മളെല്ലാവരും മുന്നോട്ട് വരേണ്ടതുണ്ട്. ഈമാനുള്ള സകല മനുഷ്യരും ആ രാവിന് ആരാധനാ കർമ്മങ്ങളിൽ, അള്ളാഹുവിനുള്ള ഇബാദത്തിൽ മുഴുകണം. പരിശുദ്ധ ഖുർആൻ പാരായണം, നമസ്കാരം, ദിക്റുകൾ, ദുആകൾ, ഇസ്തിഗ്ഫാർ, തൗബ, നബിയുടെ മേൽ സ്വലാത്ത്, ഇങ്ങനെയൊക്കെ നിർവഹിച്ച് ആ രാത്രി ഇബാദത്തുകൾ കൊണ്ട് ധന്യമാക്കണം എന്നുള്ളതാണ് ഓരോ ആളുകളോടും ഉണർത്തുവാനുള്ളത്. ലൈലത്തുൽ ഖദറിൻ്റെ രാവിൽ ഇവിടെ ആളുകൾക്കിടയിൽ പല രൂപത്തിലുള്ള പ്രത്യേക നമസ്കാരങ്ങളും പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. നമുക്കറിയാം, ചില ആളുകൾ തസ്ബീഹ നമസ്കാരം എന്ന് പറഞ്ഞുകൊണ്ട് നമസ്കരിക്കാറുണ്ട്. ആ നമസ്കാരത്തിൽ റുക്കൂഇലും സുജൂദിലും ഇഅ്തിദാലിലും അല്ലാത്ത പല ഘട്ടങ്ങളിലുമൊക്കെ ദിക്റുകൾ ചൊല്ലിക്കൊണ്ടൊക്കെയാണത് നിർവഹിക്കുന്നത്. ആ നമസ്കാരത്തെ സംബന്ധിച്ച് ഇസ്ലാമിക പണ്ഡിതന്മാർ പറയുന്നത്, അതിന് ശരിയായിട്ടുള്ള, കൃത്യമായിട്ടുള്ള, സ്ഥിരപ്പെട്ട, സാബിത്തായിട്ടുള്ള പ്രമാണം ഇല്ല എന്നുള്ളതാണ്. ആ വിഷയത്തിൽ നമ്മൾ മുമ്പ് സംസാരിച്ചിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ലഭ്യമാണ്. യൂട്യൂബിൽ അടിച്ച് കൊടുത്താൽ കിട്ടും, തസ്ബീഹ് നമസ്കാരം സയ്യിദ് സുല്ലമി എന്ന്. അതോടൊപ്പം തന്നെ ലൈലത്തുൽ ഖദറിൽ നിർവഹിക്കുന്ന മറ്റൊരു നമസ്കാരമാണ് 100 റക്അത്ത് ചില ആളുകൾ നിർവഹിക്കുക, 100 റക്അത്ത് നമസ്കരിക്കുക. ഇവിടെ വന്നത് 2 റക്അത്ത് നമസ്കരിക്കുവാനാണ്. 2 റക്അത്ത് നമസ്കരിക്കുക എന്ന് മാത്രമല്ല, അതിൽ ഫാത്തിഹക്ക് ശേഷം 7 തവണ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യണം. അങ്ങനെ നമസ്കാര ശേഷം അദ്ദേഹം 70 തവണ അസ്തഗ്ഫിറുല്ലാഹ് എന്നിങ്ങനെ പറയണം എന്നുള്ളതാണ്. വ അതൂബു ഇലൈ, അസ്തഗ്ഫിറുല്ലാഹ് എന്ന് മാത്രമല്ല, വ അതൂബു ഇലൈ എന്ന് പറയണം. അപ്പോൾ നമുക്ക് സൂചിപ്പിക്കുവാനുള്ളത്, പ്രിയമുള്ള സഹോദരങ്ങളെ, ലൈലത്തുൽ ഖദർ എന്നുള്ള രാവിന് പ്രത്യേകമായിട്ട് നമ്മൾ മറ്റുള്ള എല്ലാ ജോലികളിൽ നിന്നും മാറി നിന്നുകൊണ്ട് ഇബാദത്തിൽ വ്യാപൃതരാകണം. നമുക്കറിയാം, അവസാനത്തെ പത്തിൽ ഇഅ്തികാഫിരിക്കേണ്ടതാണ്. അതിൻ്റെ ഒറ്റയിട്ട രാവുകളിലാണ് ലൈലത്തുൽ ഖദർ വരിക. ആ ലൈലത്തുൽ ഖദറിന് നമസ്കരിക്കണം, നൗബ് നമ്മൾ ഖുർആൻ പാരായണം ചെയ്യണം, തൗബ ചെയ്യണം, ഇസ്തിഗ്ഫാർ നടത്തണം, നബിയുടെ മേൽ സ്വലാത്ത് വർദ്ധിപ്പിക്കണം, അതോടൊപ്പം തന്നെ ദിക്റുകൾ ചൊല്ലണം. പക്ഷേ എന്തൊരു ഇബാദത്ത് ചെയ്യുമ്പോഴും അത്
ഖുർആനിൻ്റെയും സ്വഹീഹായ തിരുസുന്നത്തിൻ്റെയും വെളിച്ചത്തിലാണോ പ്രമാണബദ്ധമാണോ എന്ന് ഓരോ മുസൽമാനും ചിന്തിക്കുകയും അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഇവിടെ 100 റക്അത്ത് നമസ്കരിക്കുന്നു ലൈലത്തുൽ ഖദറിൻ്റെ രാവിൽ. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ റമദാനിൻ്റെ ലൈലത്തുൽ ഖദർ എന്ന് പറയുന്ന പുണ്യമാക്കപ്പെട്ട രാവിലെ 100 റക്അത്ത് ഇങ്ങനെ ഒരു നമസ്കാരം നിർവഹിച്ചതായി സ്വഹീഹായിട്ടുള്ള ഒരു ഹദീസിലും വന്നിട്ടില്ല. തസ്ബീഹ നമസ്കാരം അള്ളാഹുവിൻ്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചതായിട്ട് സഹീഹായി വന്നിട്ടില്ല. അതോടൊപ്പം തന്നെ ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെട്ട 2 റക്അത്ത് നമസ്കാരം, അതിൽ ഫാത്തിഹയ്ക്ക് ശേഷം ഓരോ റക്അത്തിലും 7 തവണ സൂറത്തുൽ ഇഖ്ലാസ്, അങ്ങനെ നമസ്കാരം കഴിഞ്ഞാൽ 70 തവണ അസ്തഗ്ഫിറുല്ലാഹ് വ അതൂബു ഇലൈഹി എന്ന് പറയുന്ന ഈ നമസ്കാരം, അതും സ്വഹീഹായി വന്നിട്ടില്ല. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർവഹിക്കാത്ത, പഠിപ്പിച്ചിട്ടില്ലാത്ത, റസൂലുള്ള പഠിപ്പിച്ചിട്ടില്ലാത്ത, റസൂലുള്ള ചെയ്ത് കാണിച്ചു തന്നിട്ടില്ലാത്ത ഇങ്ങനെയുള്ള നമസ്കാരങ്ങൾ നിർവഹിക്കുന്നത് ബിദ്അത്തിൻ്റെ ഗണത്തിൽപ്പെടും എന്നുള്ളതിൽ സംശയമില്ല. ഒരു മുസ്ലിമായ വ്യക്തി ചെയ്യേണ്ടതെന്താ? ലഖദ് കാന ലകും ഫീ റസൂലില്ലാഹി ഉസ്വതുൻ ഹസന, അള്ളാഹുവിൻ്റെ റസൂലിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട്. ലിമൻ കാന യർജുല്ലാഹ വലിയൗമൽ ആഖിർ വദകറല്ലാഹ കസീറാ, അള്ളാഹുവേ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുകയും പരലോകത്തെ പ്രതീക്ഷിക്കുകയും അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് ആ റസൂലിൽ ഉത്തമമായ മാതൃകയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ റസൂലുള്ള ഇങ്ങനെ നമസ്കാരം നിർവഹിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നമുക്ക് നിർവഹിക്കാം, ഇല്ല എങ്കിൽ നമ്മൾ നിർവഹിക്കാതിരിക്കുക. ആ റസൂലുള്ള പഠിപ്പിക്കാത്ത ആ കർമ്മം നമുക്ക് വേണ്ട, റസൂലുള്ളയാണ് നമ്മുടെ മാതൃക. അതാണ് വിശുദ്ധ ഖുർആൻ സൂറത്തു അഹ്സാബിൽ ഈ ആയത്തിൽ പഠിപ്പിക്കുന്നത്. സൂറത്തുൽ ഹശ്റിൽ അല്ലാഹു തആല പറഞ്ഞു, വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹു വത്തഖുല്ലാഹ ഇന്നല്ലാഹ ശദീദുൽ ഇഖാബ്. അള്ളാഹുവിൻ്റെ ഹബീബായ റസൂൽ, നിങ്ങൾക്ക് കൊണ്ടുവന്നത് നിങ്ങൾ സ്വീകരിക്കുക, ആ റസൂലുള്ള നിങ്ങളോട് വിരോധിച്ചതെന്തോ അത് നിങ്ങൾ ഉപേക്ഷിക്കുകയും ചെയ്യുക, അത് വെടിയുക. മാത്രമല്ല വത്തഖുല്ലാ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുവിൻ. ഇന്നല്ലാഹ ശദീദുൽ ഇഖാബ്, തീർച്ചയായും അല്ലാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാകുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, റസൂലുള്ള കൊണ്ടുവന്നത്, റസൂലുള്ള പഠിപ്പിച്ചത്, റസൂലുല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥിരപ്പെട്ട ചര്യ, അതാണ് നമ്മൾ മുറുകെ പിടിക്കേണ്ടത്. റസൂലുള്ള വിരോധിച്ചത് നമ്മൾ ഉപേക്ഷിക്കുക, അത് വെടിയുക. അതാണ് ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. നിങ്ങൾ നോക്കൂ, ഖുൽ ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനീ യുഹിബ്ബുകുമുല്ലാഹ വയഗ്ഫിർ ലക്കും ദുനൂബക്കും വല്ലാഹു ഗഫൂറു റഹീം. നബിയേ പറയുക, നിങ്ങൾ അല്ലാഹുവിനെയാണ് ഇഷ്ടപ്പെടുന്നതെങ്കിൽ, നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ, ഫത്തബിഊനീ, നിങ്ങൾ എന്നെ പിൻപറ്റുക, അഥവാ റസൂലുള്ളാഹി തങ്ങളെ പിൻപറ്റുക. യുഹിബ്ബുകുമുല്ലാ, എന്നാൽ അല്ലാഹു നിങ്ങളെ ഇഷ്ടപ്പെടും. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ പാപങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരും. വല്ലാഹു ഗഫൂറു റഹീം, അല്ലാഹു തആല ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് പറയാനുള്ളത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സുന്നത്ത് മുറുകെ പിടിക്കുക. റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടില്ലാത്ത, റസൂലുള്ളാഹി കാണിച്ചു തന്നിട്ടില്ലാത്ത, റസൂലുള്ളാഹി അംഗീകരിക്കാത്ത ആരാധനാ കർമ്മങ്ങൾ നമ്മൾ നിർവഹിച്ചുകൂടാ എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തു നൂറിൽ അല്ലാഹു തആല പറഞ്ഞു, ഫലിയഹ്ദരിൽ ലദീന യുഖാലിഫൂന അൻ അംരി അൻ തുസീബഹും ഫിത്ന ഔ യുസീബഹും അദാബുൻ അലീം. ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകൾക്ക് വിരുദ്ധമായി നിലകൊള്ളുന്നവർ
കരുതിയിരിക്കുക. അന്തുസീബഹും ഫിത്ന, അവർക്ക് പരീക്ഷണങ്ങൾ ബാധിക്കും. ഔ യുസീബഹും അദാബുൻ അലീം, വേദനയേറിയിട്ടുള്ള ശിക്ഷ അവർക്ക് ബാധിച്ചേക്കാം എന്നവർ കരുതിയിരിക്കുക എന്നാണ് പറയുന്നത്. അതുകൊണ്ട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ വിശുദ്ധ റമദാനിൻ്റെ ലൈലത്തുൽ ഖദർ എന്ന് പറയുന്ന പുണ്യമാക്കപ്പെട്ട രാവിൽ നമുക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ള നമസ്കാരം അഥവാ മൻ കാമ ലൈലത്തുൽ ഖദർ ഈമാനം വഹ്തിസാബ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, ലൈലത്തുൽ ഖദറിൻ്റെ രാവിൽ ഈമാനോടുകൂടെ അള്ളാഹുവിൻ്റെ പ്രതിഫലം മോഹിച്ചുകൊണ്ട് എഴുന്നേറ്റ് നിന്ന് നമസ്കരിക്കുന്നവൻ, അഥവാ 11 റക്അത്ത് എന്ന് നബി നമസ്കരിച്ച മാതൃകയുണ്ടല്ലോ, അത് നിർവഹിക്കുന്നവന് ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി, അവൻ്റെ കഴിഞ്ഞു പോയിട്ടുള്ള പാപങ്ങൾ പൊറുക്കപ്പെടും. ആ നമസ്കാരം നിർവഹിക്കുക. അതോടൊപ്പം തന്നെ ആ രാത്രി ജീവിപ്പിക്കുക എങ്ങനെ? ദിക്റുകൾ, ദുആകൾ, തിലാവത്തുൽ ഖുർആൻ, ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക? ഇസ്തിഗ്ഫാർ, തൗബ, സ്വലാത്ത് നബിയുടെ മേൽ, ഇങ്ങനെയൊക്കെ നമ്മളതിനെ ജീവിപ്പിക്കുക. അതല്ലാതെ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ 2.5 നമസ്കരിക്കുക, എന്നിട്ട് ഒരു ഫാത്തിയക്ക് ശേഷം 7 തവണ കുൽ ഹുവല്ലാഹു അഹദ്, അടുത്ത റക്അത്തിലും അങ്ങനെ, പിന്നെ നമസ്കാര ശേഷം അസ്തഗ്ഫിറുല്ലാഹ വതൂബിലെ 70 തവണ, ഇങ്ങനെയൊന്നും റസൂലുള്ള പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ, നമ്മൾ പ്രവർത്തിക്കാത്ത പ്രവർത്തനങ്ങൾ നമ്മുടെ ദീനിൽ ആരെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഫഹുവ റദ്ദുൻ, ആരെങ്കിലും നമ്മുടെ ദീനിലില്ലാത്ത കാര്യങ്ങൾ ചെയ്താൽ, പ്രവർത്തിച്ചാൽ അത് തള്ളപ്പെടേണ്ടതാകുന്നു. അല്ലാഹുവിൻ്റെ റസൂലെ പഠിപ്പിക്കുക, മൻ അഹദസ ഫി അംറിനാ ഹാദ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ, നമ്മുടെ ഈ ദീ ഈ കാര്യത്തിലില്ലാത്തത് ആരെങ്കിലും പുതുതായി നിർമ്മിച്ചാൽ അത് തള്ളേണ്ടതാണ്, അവനെയും തള്ളേണ്ടതാണ് എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അപ്പം അതുകൊണ്ട് ഇത്തരം ബിദഅത്തുകളിൽ നിന്ന് വിട്ടു നിൽക്കുക, സഹോദരങ്ങളെ ഓർമ്മപ്പെടുത്തുക. സഹോദരാ, ഇത് ഹബീബായ നബി തങ്ങൾ നിർവഹിച്ചിട്ടില്ല. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ പത്തിൽ ഇഅ്തികാഫിരിക്കുകയായിരുന്നു. അപ്പോൾ നമുക്ക് കഴിയുമെങ്കിൽ ഇഅ്തികാഫിരിക്കുക, എന്നിട്ട് ആ ലൈലത്തുൽ ഖദറിൻ്റെ രാവിലെ ദുആ ചെയ്യുക, ദിക്റുകൾ ചൊല്ലുക, അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങൾ നിർവഹിക്കുക. റസൂലുള്ള പഠിപ്പിക്കാത്ത നമസ്കാരങ്ങൾ നിർവഹിച്ച് ബിദഅത്തിൻ്റെ അഖിലകാരനായിട്ട് പരലോകത്ത് നഷ്ടക്കാരുടെ കൂട്ടത്തിലകപ്പെടാതെ ഇരിക്കാൻ അങ്ങേറ്റത്തെ ജാഗ്രത കൈക്കൊള്ളുക. ഏതൊരു കർമ്മം നിർവഹിക്കുമ്പോഴും നിങ്ങൾ ഇത് സുന്നത്ത്, സ്ഥിരപ്പെട്ട സുന്നത്തിൽപ്പെട്ടതാണോ എന്ന് അറിയുക, അതിനുശേഷം ചെയ്യുക. അതാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. സ്വല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.